Hi friends, welcome back to Try Love Aesthetics. Think different, think heard. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷുമായിട്ടാണ്. അതായത് കോൺഫ്ലോർ മിൽക്ക് പുഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. അപ്പോൾ ഇതിലേക്കായിട്ട് ആദ്യം വേണ്ടത് പാലാണ്. പാൽ ഞാൻ എടുത്തേക്കുന്ന 2 ഗ്ലാസ്സാണ്. നമ്മുടെ തവ ചൂടായിരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും മധുരം ഒരുപാട് ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മധുരം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം പാൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാലൊന്ന് തിളയ്ക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഈ പാലിപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാൻ എടുത്തേക്കുന്ന ഒരു 4 ടീസ്പൂൺ ആണ്. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കറക്കി വെക്കാം. അല്ലാതെ നമ്മൾ ഈ കോൺഫ്ലോർ അങ്ങനെ തന്നെ പാലിലിട്ടാൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ആ ഒരു അതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിപ്പോൾ പാൽ നല്ല തിളച്ചിരിക്കുന്ന പാൽ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു നമുക്കിത് തണുക്കാൻ വയ്ക്കണം. തണുത്താൽ മാത്രമേ ഈ പുഡിംഗ് ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് ഇതിൽ എസൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വാനില എസൻസ് ആണെങ്കിൽ വാനില എസൻസ്, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഞാനിപ്പോൾ കിസ്മിസാണ് ആഡ് ചെയ്തേക്കുന്നത്. അതെല്ലാം ചെറിയാണെങ്കിൽ ചെറിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു അതായത് ബട്ടർ തേച്ച പാത്രത്തിലാണ് നമ്മളിത് ഒഴിച്ചു വെച്ചത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു മണിക്കൂർ നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതേ ഒരു മണിക്കൂർ തണുത്ത ശേഷം നമ്മൾ എടുത്തതാണിത്. ഇത് ഫുൾ സെറ്റായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം ഞങ്ങളെ കമൻറ്റ്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ബൈ.